ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. മഴക്കാലം വന്നു തുടങ്ങിയില്ലേ, പല സ്ഥലത്തും മഴകൾ പെയ്തു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഒരു സീസണൽ ചേഞ്ചും വരും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസുഖത്തിന്റെ പാറ്റേൺ മാറും, ചിലർക്ക് കൂടുതൽ കൂടുതൽ അസുഖങ്ങളും വരും അല്ലെ. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മളിപ്പോ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്നുള്ള രീതിയിൽ നമുക്ക് മഴക്കാലം വന്ന് അസുഖങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമൊക്കെ ഒന്നൊന്ന് ശ്രദ്ധിച്ചാലോ. അതിനുള്ള രണ്ട് മൂന്ന് ടിപ്സ് ആണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ചെയ്യേണ്ടത് കുട്ടീന്റെ വാക്സിനേഷൻ കാർഡ് എല്ലാം ഒന്ന് പോയിട്ട് മറച്ചു നോക്കുക. ഏതെങ്കിലും വാക്സിൻ മിസ് ചെയ്തിട്ടുണ്ടോ? അധികം മിസ്സാവാൻ ചാൻസ് 5 വയസ്സിലെയും 10 വയസ്സിലെയും വാക്സിൻ ആണ്. നമ്മളത് ഓർക്കില്ല, നമ്മുടെ കുട്ടിക്ക് 10 വയസ്സായി എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അപ്പൊ അതൊന്ന് നോക്കാം, ഇന്ന് തന്നെ പോയി നോക്കുക. അതിലേതെങ്കിലും വാക്സിൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ പോയിട്ട് എടുക്കുക. കാരണം എന്താ, സ്കൂള് തുറക്കാൻ പോവല്ലേ, അതിനു മുന്നേ തന്നെ നമുക്ക് ഇതൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂള് മിസ്സാക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. തീർച്ചയായിട്ടും ചെക്ക് യുവർ വാക്സിനേഷൻ കാർഡ് കേട്ടോ. ആൻഡ് സെക്കൻഡ് തിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതരാള് ഭക്ഷണ രീതി തന്നെയാണ് എനിക്ക് പറഞ്ഞതരാളത്. അതിപ്പോൾ നമ്മൾ കുറേ യാത്രകളും അതും ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറേ ജങ്ക് ഫുഡ്സിനൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീട്ടിലെ ഫുഡ് ചോറ് തന്നെ കഴിക്കണം നിർബന്ധമില്ല. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പയറ്, കടല, മുട്ട, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളും, നട്സ് അങ്ങനത്തെ സാധനങ്ങളും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അത് ഇത്തിരി ഇത്തിരി മെല്ലെ മെല്ലെ അവരുടെ ഫുഡിലേക്ക് നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ്, ക്യാരറ്റൊക്കെ അടങ്ങിയ കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാം. വൈറ്റമിൻ സി, ഓറഞ്ച്, ലൈം ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കണം. ഈ അടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങൾ, ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ കുട്ടികളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. അത് നിങ്ങൾ എന്തായാലും കൊടുക്കണേ. ഇനിയിപ്പോൾ ഓരോന്ന് ഇത് എ ആണ്, ഇത് സി ആണ്, അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസിലെ ആ സാധനങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ കുട്ടിയുടെ ഫുഡ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോയാബീനൊക്കെ നല്ലതാണ്. കുട്ടിക്ക് ഇപ്പം നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് സോയാബീനൊക്കെ പിച്ചിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടിക്ക് നല്ലതായിരിക്കും കേട്ടോ. പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുക. രാവിലെ, ഉച്ചയും രാത്രിയൊക്കെ ഓരോ ഗ്ലാസ് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ വിശപ്പ് നന്നായിട്ട് അങ്ങ് കുറയും. പാലിൽ നിന്ന് നമുക്ക് കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ എടുക്കാൻ കുറേ പാല് കുടിച്ചാൽ വയറുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്ലാസ് പാല് മാത്രം നിങ്ങൾ കുട്ടിക്കായിട്ട് റെസ്ട്രിക്ട് ചെയ്യുക. ഇലക്കറികൾ നിർബന്ധമായിട്ടും കുറച്ച് കുറച്ച് ചിരിമുരിങ്ങയൊക്കെ ഒരു ഒന്നോ രണ്ടോ സ്പൂണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക. അത് ഈ രണ്ടാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. രണ്ടാഴ്ച ശ്രദ്ധിച്ചാൽ തന്നെ മതി അവരുടെ പ്രതിരോധശേഷി നന്നായിട്ട് കൂട്ടും കേട്ടോ. ഡേറ്റ്സ്, ഈന്തപ്പഴം, റാഗി, ഈ രണ്ട് സാധനത്തിൽ അയൺ നന്നായിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഒരു ദിവസം ഈന്തപ്പഴം കൊടുക്കണം, അടുത്ത ദിവസം റാഗിയുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഫുഡ്, വെള്ളം നന്നായി കൊടുക്കണം എന്നുള്ള കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നാലാമത്തെ കാര്യം, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പുറത്ത് നന്നായി കളിക്കട്ടെ കുട്ടികൾ. നിർബന്ധമായിട്ട് കളിക്കാൻ വേണ്ട. നമുക്കും വേണമെങ്കിൽ കൂടെ പോയിട്ട് വല്ല ബാഡ്മിന്റണോ അല്ലെങ്കിൽ സ്കിപ്പിങ്ങോ ഒക്കെ നമുക്ക് ചെയ്യാം. സൈക്ലിംഗ് ഒക്കെ അവരുടെ കൂടെ ചെയ്തിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, വൈറ്റമിൻ ഡി നന്നായിട്ടുണ്ടാവും. വൈറ്റമിൻ ഡി നമുക്ക് പ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്. ഇനി അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ കൂട്ടത്തിൽ അലർജി, ആസ്മ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടിക്ക് വേണ്ടി നിർദ്ദേശിച്ച ചില മരുന്നുകൾ ഉണ്ടാവും, അത് നിങ്ങൾ സ്കിപ്പാവാതെ കഴിക്കുക. അല്ലെങ്കിൽ നമ്മളായിട്ട് സ്വന്തം നിർത്തി എന്ന് വിചാരിച്ചോ, ഈ മഴക്കാലം വന്നു തുടങ്ങിയാൽ കുട്ടിക്ക് വല്ലാണ്ട് ആസ്മയാവും, വലിവാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി കിടക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അതേ മരുന്നുകൾ നന്നായിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ വീട് വൃത്തിയായിട്ട് വെക്കണം. ഈ ആസ്മ അലർജിയുള്ള കുട്ടികൾക്ക് ഈ കർട്ടനിലെ പൊടി, മുകളിലെ പൊടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീട് നന്നായിട്ട് വൃത്തിയാക്കുക. കുട്ടീനെ രാവിലെയും വൈകുന്നേരം നന്നായിട്ട് കുളിപ്പിക്കുക. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ നിങ്ങൾ നോക്കണം, വീടിൻ്റെ ഹൈജീനും നോക്കണം. കുട്ടിയുടെ അലർജിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ സ്കൂള് തുറന്ന് രണ്ട് ദിവസം പോകുമ്പോഴേക്കും പിന്നെ ഒരാഴ്ച ലീവ് എടുക്കാനാവും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പാരൻസ് രണ്ടുപേരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു വെക്കേഷൻ കൂടി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുവാണ്. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.